പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, വിശുദ്ധ യൗസേ പിതാവിനോടുള്ള പ്രതിഷ്ഠയുടെ ഏഴാം ദിവസത്തിലേക്ക് അവിടുത്തെ മക്കളായി ഞങ്ങളെ അവിടുന്ന് ആനയിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, ഈ ദിവസങ്ങളിൽ അങ്ങ് എന്താണോ ഈ പ്രതിഷ്ഠയിലൂടെ ഞങ്ങൾക്ക് നൽകുവാനും ഞങ്ങളിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്നതും എന്ന് അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അവലീ അഭിഷേകം പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങൾക്ക് നിറച്ചു തരണമേ. ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രചോദിപ്പിക്കണമേ. അങ്ങേക്ക് പരിപൂർണമായിട്ടും സമർപ്പിക്കുവാനായിട്ട് വിശുദ്ധ യോസേ പിതാവിനെ പോലെ പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങൾക്കും ഇടയാകട്ടെ. ഉന്നതമായ അഭിഷേകത്തിനു വേണ്ടി അങ്ങേ തിരുസന്നിധിയിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും യോസേ പിതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന ആ വലിയ സ്നേഹത്തെയോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ നിമിഷം സ്വർഗീയ പിതാവേ, അങ്ങയുടെ വലിയ ശക്തി ഞങ്ങളിൽ അവിടുന്ന് പ്രകടമാക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേ പിതാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യോസേ പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങയെ സന്നദ്ധിയിൽ ഓടി അണഞ്ഞ് അങ്ങയെ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തു പിതാവേ, എന്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ യോസേ പിതാവിനുള്ള പ്രതിഷ്ഠയുടെ ഏഴാമത്തെ ദിവസത്തിലേക്ക് ദൈവം നമ്മെ ആനയിച്ചിരിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തോടു കൂടിയായിരിക്കാം. നിങ്ങളേവരെയും ഈ ശുശ്രൂഷയിലേക്ക് അച്ഛൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ യോസേ പിതാവിനെ കുറിച്ചുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്, അനേകം വിശുദ്ധാത്മാക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കുറെ സത്യങ്ങളിൽ കേന്ദ്രീകൃതമായിക്കൊണ്ടാണ്. ചിലരെങ്കിലും ചോദിച്ചു, അച്ഛന് ഏതെല്ലാം റെഫറൻസുകളാണ് ഇതിനു വേണ്ടി ചെയ്യുന്നതെന്ന്. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറയുകയുണ്ടായി, ഒന്നാമതായിട്ട് വിശുദ്ധ യോസേ പിതാവിൻ്റെ ആത്മീയ ജീവിതയാത്ര എന്നുള്ള പുസ്തകം മരിയ സിസീലിയ ബാജ് എന്നുള്ള OSB ബെനഡിക്റ്റൻ ഒരു സന്യാസിനിക്ക് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിയ യോസേ പിതാവിനെ കുറിച്ചുള്ള ദർശനങ്ങൾ ആണ് ഈ പുസ്തകത്തിൽ. ഈ പുസ്തകമാണ് ഒന്നാമത്തെ പുസ്തകം. രണ്ടാമത്തെ പുസ്തകം നമ്മൾ റെഫർ ചെയ്യുന്നത് മേരി അഗ്രഡായുടെ മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡ് എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ള തിരുക്കുടുംബത്തെ കുറിച്ചുള്ള ഈ പുസ്തകം കൂടി നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദൈവമനുഷ്യന്റെ സ്നേഹഗീത മരിയ വാൾത്തോർത്തായുടെ ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഒത്തിരിയേറെ സന്ദേശങ്ങൾ, ഒത്തിരിയേറെ ദർശനങ്ങൾ, സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡൊണാൾഡ് കാലോവിൻ, അമേരിക്കക്കാരനായ അച്ഛൻ്റെ കോൺസെക്രേഷൻ ടു സെൻറ്റ് ജോസഫ് എന്നുള്ള ഒത്തിരിയേറെ ക്ലാസ്സുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തി അതിൽ നിന്നും എടുത്ത കുറേ കാര്യങ്ങൾ, കേട്ട കാര്യങ്ങളൊക്കെ ചേർത്ത് വച്ചുകൊണ്ടും അതിനെല്ലാം ഉപരി ഇതെല്ലാം വായിച്ചും ഒത്തിരി ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോടും യോസേ പിതാവിനോടും ചേർന്നിരുന്ന് ചോദിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഒക്കെ കിട്ടിയ ദൈവികമായ രഹസ്യങ്ങൾ യോസേ പിതാവിനെ കുറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഇത്രമാത്രം അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ
ദൈവത്തിന്റെ വചനം പങ്കുവെക്കുന്നത് സ്വർഗത്തിന്റെ പദ്ധതി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മൾ അതിലൂടെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായിട്ട് ഈ പ്രതിഷ്ഠയിലൂടെ മാറുന്നത് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം യോസേപിതാവിന്റെയും പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിവാഹത്തെക്കുറിച്ചാണ് ദൈവമായ കർത്താവ് ഈ രണ്ട് മക്കളെയും പ്രത്യേകമായ വിധത്തിൽ സൃഷ്ടിച്ചു എന്ന് ഇതിനോടകം നാം മനസ്സിലാക്കി ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽ ദൈവത്തിന്റെ വലിയ ആഗ്രഹപ്രകാരം രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകമാവിധം സൃഷ്ടിച്ച രണ്ട് മനുഷ്യമക്കളാണ് യോസേപിതാവും പരിശുദ്ധ മറിയവും അപ്പോൾ ഇവരുടെ ജീവിതത്തിന് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവം നൽകി ജന്മപാപമില്ലാതെ ജനിക്കുവാൻ പരിശുദ്ധാമയ്ക്ക് ഇടയാക്കി അതോടൊപ്പം തന്നെ കൃപയുള്ള മകനാക്കി ദൈവമായ കർത്താവ് യാക്കോബിന്റെയും റാഹേലിന്റെയും വാർദ്ധക്യത്തിൽ കൃപയിൽ ജനിക്കുവാൻ ജോസഫിനിടയാക്കി പിന്നീട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടു ജോസഫിനെ ദൈവം പരിശീലിപ്പിച്ച വഴികൾ പരീക്ഷണങ്ങളിലൂടെ പ്രലോഭനങ്ങളിലൂടെ തൻ്റെ വൃദ്ധബദ്ധമായ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അത് മാത്രമായിട്ട് ജീവിക്കാൻ വേണ്ടി ദൈവം ജോസഫിനെ ഒരുക്കിയ ചരിത്രം നമ്മൾ കണ്ടു എന്തിനു വേണ്ടി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് വേണ്ടി ദൈവം അവനെ സൃഷ്ടിച്ചു അവനെ വളർത്തി ഇപ്പോൾ ജോസഫിന് 30 വയസ്സായി ഈ സമയത്ത് മാലാഖ പലവട്ടം പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞിരുന്നു വലിയ കാര്യത്തിനു വേണ്ടി ദൈവം തന്നെ ഒരുക്കുന്നുണ്ട് ഈ സമയം ഈ 30 വയസ്സായ സമയത്ത് ജോസഫിനോട് മാലാഖ പറഞ്ഞു സ്വപ്നത്തിൽ പറഞ്ഞു ജോസഫെ നീ പ്രത്യേകം ഒരുങ്ങിക്കോ പ്രത്യേകമാവിധം പ്രാർത്ഥിച്ചോ ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് വന്നോ ഇതാ ദൈവം നിനക്കു വേണ്ടി എന്താണോ വലിയ കാര്യങ്ങൾ അനുഗ്രഹമാക്കി ഒരുക്കി വച്ചിരിക്കുന്നത് അത് ദൈവം നിനക്ക് തരുവാൻ പോവുകയാണ് ജോസഫ് വലിയ ദാഹത്തോടെ വലിയ പ്രാർത്ഥനയോടെ ദൈവത്തിന് സന്നദ്ധിയിൽ സമർപ്പിച്ചു ജോസഫിന് ഇതെന്തെന്നറിയത്തില്ല പക്ഷെ ഒരു കാര്യം അറിയാം മാലാഖയിലൂടെ വെളിപ്പെടുത്തി കിട്ടിയ വാഗ്ദാനമായതുകൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കുമെന്ന് മാത്രം ജോസഫിനറിയാം അതുകൊണ്ട് തന്നെ ജോസഫ് ഒത്തിരിയേറെ പ്രാർത്ഥിക്കും രാത്രിയിൽ പ്രാർത്ഥിക്കും ഉപവസിച്ച് പ്രാർത്ഥിക്കും വർക്ക്ഷോപ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും ദേവാലയത്തിൽ മണിക്കൂറുകളോളം ഇരുന്ന് ഈ ദിവസങ്ങളിൽ വലിയ പ്രാർത്ഥനയിൽ വലിയ ഒരുക്കത്തിൽ സദാസമയവും എന്ന പോലെ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കും ആ സമയത്ത് മറിയത്തെക്കുറിച്ചുള്ള ചിന്ത അതായത് മാലാഖ പറഞ്ഞിരുന്നു മറിയം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവളുടെ കൃപയിൽ അവളുടെ പുണ്യങ്ങളിൽ അവളുടെ സുഹൃതങ്ങളിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച അനുഗ്രഹം പ്രാപിച്ച അനുഭവം ജോസഫിനുള്ളതുകൊണ്ട് മറിയത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് മറിയം തനിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ജോസഫ് ദേവാലയത്തിൽ ദൈവതിരുസന്നിധിയിൽ വലിയ പ്രാർത്ഥനയിൽ ആയിരുന്നു അങ്ങനെ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറിയത്തോടുള്ള വലിയ ഒരു പരിശുദ്ധമായ നിർമ്മലമായ ഹൃദയബന്ധം സ്നേഹബന്ധം ദൈവം ജോസഫിൽ ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ ഒരു സ്നേഹബന്ധത്തിൽ മറിയത്തെ ദൈവത്തിന് സമർപ്പിച്ച് ദൈവമേ നിന്റെ കൃപകൾ കൊണ്ട് നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിന്റെ പ്രിയപ്പെട്ട മകളെ അനുഗ്രഹിക്കണം കൃപ കൊണ്ട് നിറയ്ക്കണം എന്ന് പറഞ്ഞ് മറിയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് മറിയത്തെയും തന്നെ തന്നെയും സമർപ്പിച്ചുകൊണ്ട് ഈ ജോസഫ് വലിയ പ്രാർത്ഥനയിൽ വലിയ ഒരുക്കത്തിൽ തന്നെ തന്നെ ദൈവഹിതത്തിനു വേണ്ടി ദൈവത്തിന് സമർപ്പിച്ചു മറിയത്തിന് 14 വയസ്സായി മറിയത്തിന് 14 വയസ്സായപ്പോൾ യഹൂദ നിയമ പാരമ്പര്യ പ്രകാരം പ്രധാന പുരോഹിതരും ദേവാലയ അധികാരികളും ഈ കന്യകമാരായിട്ട് ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുന്ന മക്കളുടെ മേൽനോട്ടം വഹിക്കുന്ന പ്രധാന അധ്യാപകയും ഒരുമിച്ച് കൂടിയിട്ട് മറിയത്തിൻ്റെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് പ്രധാന പുരോഹിതൻ മറിയത്തെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞു നിനക്ക് വേണ്ടി നല്ല ഒരു വരനെ ഞങ്ങൾ ആലോചിക്കുകയാണ് അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കണം ഒരുങ്ങണം ആ സമയത്ത് മറിയം തൻ്റെ കന്യകാത്വം ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുന്ന മകളാണെന്ന് നമുക്കറിയാം ആ മകൾ പ്രധാന പുരോഹിതനോട് പറയുന്നുണ്ട് ഗുരു ഞാൻ എൻ്റെ കന്യകാത്വം ദൈവത്തിന് നിത്യമായിട്ട് നേർന്നിരിക്കുകയാണ് കന്യകാവ്രതം ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് എൻ്റെ ജീവിതത്തെ മുഴുവനും ആ സമയത്ത് പ്രധാന പുരോഹിതൻ പറയുന്നുണ്ട് നീ നിന്റെ കന്യകാവ്രതത്തെക്കുറിച്ച് നിന്റെ ഭാവി വരൻ ആരാകാൻ പോകുന്നുവോ അവനോട് പറയണം അപ്പോൾ മറിയം ചോദിക്കുന്നുണ്ട് അവനത് സമ്മതിക്കുമോ അപ്പോൾ പ്രധാന പുരോഹിതൻ പറയുന്നുണ്ട്
ദൈവഹിതം നിറവേറണം, ദൈവത്തിൻ്റെ പദ്ധതി നിറവേറണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് നീ ഒരുങ്ങുക, ദൈവം തന്നെ അനുഗ്രഹിക്കും. മറിയം ഏറ്റവും എളിമയോടെ അനുസരണത്തോടെ പ്രധാന പുരോഹിതൻ്റെ വാക്കുകൾക്ക് തന്നെ തന്നെ ദൈവഹിതമാക്കി സ്വീകരിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് അനുസരണത്തിൻ്റെ വലിയ മാതൃകയായിട്ട് സമർപ്പിക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ വിവാഹ ആലോചനയ്ക്ക് വേണ്ടി തകൃതിയായ ആലോചനകൾ നടക്കുകയാണ്. അങ്ങനെ അവസാനം ഈ പ്രധാന പുരോഹിതനും ദേവാലയ അധികാരികളോട് തീരുമാനിച്ച കാര്യം ഇതാണ്, മറിയം ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവളാകിയാൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട യുവാക്കന്മാരുമായിട്ട് വേണം ഈ മറിയത്തിൻ്റെ വിവാഹം നടക്കാൻ. അതിനുവേണ്ടി അവർ ഒരു വിളംബരം പ്രഖ്യാപിച്ചു. അതായത് ദാവീദ് വംശത്തിൽപ്പെട്ട എല്ലാ യുവാക്കന്മാരും, വിവാഹം ചെയ്യാത്ത എല്ലാ യുവാക്കന്മാരും ദേവാലയത്തിൽ സമ്മേളിക്കണം. കാരണം ഈ പരിശുദ്ധ കന്യകയുടെ വിവാഹത്തിനു വേണ്ടി ദൈവം ആരെ ഇവരിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ദൈവമായ കർത്താവിൻ്റെ ആലയത്തിലേക്ക് എല്ലാ യുവാക്കന്മാരെയും വിളിക്കുകയാണ്. ദൈവിക പദ്ധതിയുടെ വലിയ പൂർത്തീകരണം നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതി ദൈവം തൻ്റെ മക്കളിലൂടെ, തൻ്റെ പുരോഹിതന്മാരിലൂടെ ദേവാലയത്തിൻ്റെ വലിയ സംരക്ഷണത്തിൽ, ദൈവകൃപയിൽ നിറവേറ്റുന്ന ദൈവികമായ പ്രവൃത്തികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിളംബരം പ്രഖ്യാപിക്കപ്പെട്ടു. അതിൻ്റെ തലേരാത്രി മാലാഖ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടു. ജോസഫിനെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ജോസഫ്, ദൈവം നിനക്ക് വേണ്ടി തരാൻ പോകുന്ന വലിയ കൃപകൾ, അനുഗ്രഹം എന്താണോ അത് ഇതാ സ്വീകരിക്കാൻ വേണ്ടി ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. വലിയ പ്രാർത്ഥനയിൽ നീ ദൈവത്തിന് സന്നിധിയിലായിരിക്കണം. അതിനുശേഷം മാലാഖ ഒരു വെള്ളരിപ്രാവിനെ ഈ ജോസഫിൻ്റെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. ഒരു വെള്ളരിപ്രാവിനെ. അതിനുശേഷം അവിടെ നാം കാണുന്നുണ്ട് മാലാഖ ജോസഫിനോട് പറയുന്ന കാര്യം, ജോസഫെ, നിന്റെ അടുത്ത ഒരുക്കവും തീഷ്ണമായ പ്രാർത്ഥനയും ദൈവം സ്വീകരിച്ചിരിക്കുന്നുവെന്ന് നീ അറിയുക. അതിനുശേഷം ഒരു വെള്ളരിപ്രാവിനെ മാലാഖ അവന്റെ കയ്യിൽ നൽകിക്കൊണ്ട് പറഞ്ഞു, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഈ ദാനം സ്വീകരിച്ചാലും അവളുടെ ശുദ്ധതയുടെ കാവൽക്കാരൻ നീയായിരിക്കും. അവളെ ആഴത്തിൽ സ്നേഹിക്കുക, കാരണം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണവൾ. അവൾ സൃഷ്ടികളിൽ ഏറ്റവും പൂർണതയുള്ളവളും ഏറ്റവും പ്രിയപ്പെട്ടതുമാണ്. അവളെ പോലെ ലോകത്തിൽ ആരും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. പ്രിയപ്പെട്ടവരെ, വലിയ പ്രതീകാത്മകമായിട്ട് പരിശുദ്ധ അമ്മയെ ഈ ജോസഫിന് ഏൽപ്പിക്കുന്നതിൻ്റെ പ്രതീകാത്മകമായിട്ട് ഈ വെള്ളരിപ്രാവിനെ കൊടുത്തുകൊണ്ട് മാലാഖ പറഞ്ഞ കാര്യം ഈ ജോസഫ് നമ്മൾ വായിക്കുന്നുണ്ട്. ജോസഫ് വലിയ സന്തോഷത്തോടെ ഈ വെള്ളരിപ്രാവിനെ സ്വീകരിച്ചു, ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ കന്യകയുടെ, ഈ വെള്ളരിപ്രാവിൻ്റെ വിശുദ്ധി, വെണ്മ, പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരു കാവൽക്കാരനെ പോലെ ദൈവം നിയോഗിച്ചിരിക്കുന്ന ആ വലിയ അനുഗ്രഹം ഈ ജോസഫ് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജോസഫ് വലിയ പ്രാർത്ഥനയിൽ വലിയ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് മാലാഖ ജോസഫിന് ഒരു വലിയ അറിവ് നൽകിക്കൊണ്ട് വെളിപ്പെടുത്തുകയാണ്. മറിയത്തെ, പരിശുദ്ധ മറിയത്തെ നിനക്ക് ഭാര്യയായിട്ട് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും എളിമയോടെ തൻ്റെ അയോഗ്യതയെക്കുറിച്ച്, ഇത്രയും നിർമ്മലയായ, ഇത്രയും വിശുദ്ധയായ ഒരു മകളെ ജീവിത പങ്കാളിയായിട്ട് ലഭിക്കാൻ എനിക്ക് യോഗ്യതയില്ല, മാത്രമല്ല ഞാൻ ബ്രഹ്മചര്യ വ്രതം നേർന്നിരിക്കുന്ന മകനാണ്, ഇതെല്ലാം വച്ചുകൊണ്ട് ഇവൻ ദൈവസന്നിധിയിൽ ഈ യുവ വിശുദ്ധനായ ജോസഫ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെയും ദൈവത്തിൻ്റെ ഹിതം നിറവേറണം, ദൈവത്തിൻ്റെ പദ്ധതി നിറവേറണം. അതിനുവേണ്ടി ജോസഫ് തന്നെ തന്നെ ഏറ്റവും എളിമയോടെ, ഏറ്റവും സ്നേഹത്തോടെ തൻ്റെ അയോഗ്യത വീണ്ടും വീണ്ടും ദൈവസന്നിധിയിലേറ്റു പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിക്കണം. അവിടെ ദേവാലയത്തിൽ വിളംബര പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനേകം യുവാക്കന്മാർ വന്നു ചേർന്നിട്ടുണ്ട്. എല്ലാവരും വലിയ പ്രാർത്ഥനയിലാണ്. പുരോഹിതനും പറഞ്ഞു, ഇതാ നിർമ്മലയായ, പരിശുദ്ധയായ കന്യകയായ ഈ മറിയത്തിൻ്റെ ജീവിത പങ്കാളിയാകുവാൻ, വരനാകാൻ ദൈവം ആരെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ദേവാലയത്തിൽ നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അതിനുശേഷം എല്ലാവരും വലിയ പ്രാർത്ഥനയിലാണ്.
പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയും ദൈവത്തിന്റെ തിരുഹിതവും നിറവേറപ്പെടാൻ വേണ്ടി പുരോഹിതൻ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എല്ലാവരോടും പറഞ്ഞു, തീഷ്ണമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം ആർക്കാണ് ഈ മകളെ, ഈ പരിശുദ്ധ മറിയത്തെ നൽകാൻ പോകുന്നതെന്ന്? കാരണം ഇവരുടെ സുഹൃതങ്ങളെക്കുറിച്ച്, പുണ്യത്തെക്കുറിച്ച്, സൽസ്വഭാവത്തെക്കുറിച്ച്, വലിയ സൗന്ദര്യത്തെക്കുറിച്ച്, പരിശുദ്ധിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിനു വേണ്ടി ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിനുശേഷം എല്ലാ യുവാക്കന്മാരുടെ കയ്യിലും ഒരു ഉണക്കവടി കൊടുക്കുകയാണ്. ആ ഉണക്കവടി എല്ലാവരുടെയും കയ്യിലും ഉണക്കവടി കൊടുക്കുകയാണ്. അതിനുശേഷം പറഞ്ഞു, ഈ ഉണക്കവടി ആരുടെ കയ്യിലിരുന്ന് തളിർത്ത് പുഷ്പിക്കുന്നുവോ അവനായിരിക്കും ഈ കന്യകയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന വരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എല്ലാവരും കണ്ണുകളടച്ച് തീഷ്ണമായിട്ട് ഈ ഉണക്കവടിയും പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ സമയത്ത് പെട്ടെന്ന് ജോസഫിൻ്റെ കൈകളിലിരിക്കുന്ന വടി തളിർക്കുന്നു, അത് പൂവിടുന്നു, വലിയ സുഗന്ധം കൊണ്ട് ദേവാലയം നിറയുന്നു. അവിടെ തന്നെ ദൈവം തിരുമനസ്സായി. ഇതാ പരസ്യമായിട്ട് ദേവാലയത്തിൽ പുരോഹിത സമക്ഷം അനേകം യുവമക്കളുടെ ഇടയിൽ നിന്നുകൊണ്ട് ജോസഫിനെ ദൈവം അഭിഷേകം ചെയ്ത് ഈ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ഭർത്താവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള പരസ്യ പ്രഖ്യാപനം ഈ അടയാളത്തിലൂടെ ദൈവം സ്വർഗം ഉറപ്പിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നൽകി കഴിഞ്ഞപ്പോൾ ജോസഫ് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ജോസഫിനോട് പറയുന്ന കാര്യമുണ്ട്. പരിശുദ്ധനായ ഈ വരനെക്കുറിച്ച് സ്വർഗം അതിസ്വാഭാവികമായ ഒരാളുടെ അടയാളം കൂടി നൽകുന്നുണ്ട്. ഇവിടെ ഒരു സ്വർഗത്തിൽ നിന്ന് ഒരു വെള്ളരി പ്രാവ് ഇതാ ജോസഫിൻ്റെ തോളിൽ വന്ന് ഇരിക്കുകയാണ്. സ്വർഗം സാക്ഷ്യപ്പെടുത്തി, ഈ വെള്ളരിപ്രാവിനെ, ഈ വെണ്മയുള്ള പരിശുദ്ധ കന്യകാമറിയത്തെ സ്വന്തമാക്കാൻ വേണ്ടി സ്വർഗം തിരഞ്ഞെടുത്ത മകനാണ് ജോസഫ് എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് അടയാളങ്ങളിലൂടെ ജോസഫിനെ ദൈവം വിളിച്ചു. ജോസഫ് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ജോസഫ് പറയാണ്, ഓ എന്റെ ദൈവമേ, ഇത്രയും ഉന്നതമായ ഈ കൃപ എനിക്ക് എങ്ങനെ ലഭിച്ചു? ഇത്രയും വലിയൊരു അനുഗ്രഹം ലഭിക്കാനായി ഞാൻ എന്താണ് ചെയ്തത്? വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, ഓ എന്റെ ദൈവമേ, അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചും എന്റെ വിശ്വസ്ത വധുവും വെള്ളരിപ്രാവുമായ മറിയത്തിന്റെ സഹായത്താലും അങ്ങ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ പ്രാർത്ഥനയിൽ ദൈവഹിത പ്രകാരം ദൈവത്തിന് സമർപ്പിച്ച് എന്താണ് രണ്ട് കാര്യങ്ങൾ പറയുക? ദൈവം നിന്റെ കൃപയിലും എന്റെ വിശ്വസ്ത വധുവും വെള്ളരിപ്രാവുമായ മറിയത്തിന്റെ സഹായത്താലും എന്നെ അങ്ങ് ഏൽപ്പിച്ച ജോലി ദൗത്യം ഞാൻ പൂർത്തിയാക്കും. അങ്ങനെ ഈ സമയം മാതാവിനെ കുറിച്ച് പറയുന്നത്, മാതാവ് കണ്ണുകൾ താഴ്ത്തി സ്ത്രീ സഹജമായ ലജ്ജയോടെ കവിളുകൾ ചുമന്ന് തുടുത്താണ് അവൾ കാണപ്പെട്ടത്. അവളുടെ സൗന്ദര്യ തികവിലും കൃപാവരത്തിന്റെ പ്രശോഭയാലും വിനയഭാവത്തിലും അവർ അത്ഭുതപ്പെട്ടു. ജോസഫിന് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യത്തെ ഓർത്ത് അവർക്ക് അവനോട് അസൂയ തോന്നി. ജോസഫ് അവളെ കണ്ടപ്പോൾ ആനന്ദത്താൽ കണ്ണുനീർ തൂകി. തന്റെ നിഷ്കളങ്കയായ വധു പരിശുദ്ധിയിൽ വിളങ്ങി പ്രശോഭിക്കുന്നത് വിശുദ്ധൻ ശ്രദ്ധിച്ചു. തന്റെ അന്തരാത്മാവിൽ ദൈവിക സ്വരം അവൻ ശ്രവിച്ചു. ജോസഫ്, എന്റെ വിശ്വസ്തനായ ദാസ, ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്ത സമ്മാനം ഞാനിതാ ഇവിടെ നൽകുന്നു. ഭൂലോകത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയെ വധുവായി ഞാൻ നിനക്ക് നൽകുന്നു. ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുന്ന ഈ മുത്തിനെ നീ കാത്തു സൂക്ഷിക്കണം. നിഷ്കളങ്കയായ ഒരു പ്രാവായിരിക്കും നിന്റെ വിശ്വസ്തയായ ഭാര്യ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കന്യകാത്വം കാത്തു സൂക്ഷിക്കണം. കണ്ടോ, ബ്രഹ്മചാരിയായ യോസഫ് പിതാവും കന്യകയായ മറിയവും, ദൈവം പറയാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കന്യകാത്വം കാത്തു സൂക്ഷിക്കണം. നിങ്ങളുടെ കന്യാത്വമായിരിക്കും നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ഈ ജോസഫിന്റെയും മറിയത്തിന്റെയും കന്യാത്വമായിരിക്കും ഇവരെ തമ്മിൽ ഒരുമിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് ദൈവം പറയുകയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ സ്നേഹം ഒന്നായി ഒരു സ്നേഹമായി തീരണം. നിങ്ങളുടെ സ്നേഹത്തിന്റെ കേന്ദ്ര ബിന്ദുവും നിങ്ങളുടെ അഭിലാഷങ്ങളുടെ ഏക വിഷയവുമായ എനിക്ക് അത് നിങ്ങൾ സമർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ കേന്ദ്രീകൃതമായ
കന്യകാവ്രതത്തിൽ കേന്ദ്രീകൃതമായ ഒരു വിവാഹ ജീവിതത്തിലേക്ക് ദൈവമായ കർത്താവ് ഈ ജോസഫിനെയും പരിശുദ്ധാമ്മയെയും പ്രവേശിപ്പിക്കുകയാണ്. ഈ വലിയൊരു അടിസ്ഥാനത്തിലാണ് ദൈവം അവരെ ഒരുമിപ്പിച്ചത്. നമ്മുടെ മേരി അഗ്രഡായുടെ പുസ്തകത്തിൽ നാം എങ്ങനെയാണ് വായിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വിവാഹത്തിന് ശേഷം പരിശുദ്ധ കന്യകാമറിയം ജോസഫിനോട് പറയുന്ന കാര്യമാണ്. പറയാണ്, ഞാൻ വളരെ ചെറുപ്രായത്തിൽ തന്നെ ദൃശ്യലോകങ്ങളെല്ലാം വഞ്ചന നിറഞ്ഞതാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ ദൈവിക പ്രകാശം സ്വീകരിച്ച് എന്നേക്കുമായി എന്റെ കന്യകാത്വം ശരീരത്തിലും മനസ്സിലുമുള്ള ബ്രഹ്മചര്യം അവിടത്തേക്ക് സമർപ്പിച്ചു. ഞാൻ അവിടത്തേതാണ്, അവിടുന്നാണ് എന്റെ നാഥനും ഭർത്താവും, അവിടത്തേക്ക് മാത്രമേ എന്നെ നൽകാൻ കഴിയൂ. എന്റെ മണവാളനായ അങ്ങ് എന്റെ ഈ വ്രതം അനുഷ്ഠിക്കാൻ എന്നെ സഹായിക്കണം. മറ്റെല്ലാ കാര്യങ്ങളിലും ഞാൻ അവിടുത്തെ ദാസിയായിരിക്കും. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമെല്ലാം അങ്ങയുടെ ജീവിതം സുഖകരമാക്കുവാൻ പ്രയത്നിക്കും. എന്റെ ഈ തീരുമാനത്തോട് ചേർന്ന് അങ്ങും പ്രവർത്തിക്കുക. നമ്മുടെ ഈ ത്യാഗം ദൈവത്തിന് സ്വീകാര്യമായി തീരട്ടെ. അവിടുന്ന് നമ്മിൽ സംപ്രീതനായി നിത്യമായ മാധുര്യമേറിയ സമ്മാനങ്ങൾ നമുക്ക് നൽകുവാനിടയാകട്ടെ എന്ന് മറിയം ജോസഫിനോട് പറയാണ്. ആ സമയത്ത് വിശുദ്ധ യോസേപ്പ് പറയുന്ന കാര്യം, വിശുദ്ധ യോസേപ്പ് ഇത് ശ്രവിച്ച മാത്രയിൽ തന്റെ സ്വർഗീയ മണവാട്ടിയോട് ഇപ്രകാരം ആനന്ദഭരിതമായ അന്തരംഗത്തോടെ മറുപടി പറഞ്ഞു. എന്റെ നാഥയായവളെ, നിന്റെ വിശുദ്ധി സംരക്ഷിക്കാനുള്ള തീരുമാനത്തെ പറ്റി സംസാരിച്ചത് എന്റെ ഹൃദയത്തെ തുളച്ചു കയറുന്ന ഒരു അനുഭവമായിരുന്നു. നിന്റെ ഹൃദയാഭിലാഷങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എനിക്ക് എന്റെ ചിന്തകൾ പങ്കുവയ്ക്കാൻ എന്ന് ഞാൻ കരുതി. മറ്റെല്ലാ മനുഷ്യരെക്കാളും സൃഷ്ടാവായ ദൈവത്തോട് ഞാൻ അവിടുത്തെ സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന അറിവിൽ സത്യസന്ധമായ ഹൃദയത്തോടെ ഞാൻ എന്റെ 12-ാമത്തെ വയസ്സിൽ അവിടുത്തെ ശുശ്രൂഷയ്ക്കായി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തു. നിന്റെ വ്രതവാഗ്ദാനത്തോടൊപ്പം ഇപ്പോൾ എന്റെ വ്രതവും സന്തോഷപൂർവം നിശ്ചയിച്ചുറപ്പിച്ച് ദൈവസന്നിധിയിൽ അവിടുത്തെ ശുശ്രൂഷയ്ക്കായി എല്ലാ കാര്യത്തിലും എന്റെ സഹധർമ്മിണിയെ സഹായിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ദൈവകൃപയുടെ നിറവിൽ ഞാൻ നിന്റെ വിശ്വസ്ത ദാസനും സഹചാരിയും സഹോദരനും ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ വിശുദ്ധമായ സ്നേഹത്തെ സ്വീകരിക്കുക. നീ ദൈവത്തിന് നൽകുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹം ഞാനും നിന്നോടുകൂടി അവിടത്തേക്ക് സമർപ്പിക്കുന്നു. ഈ സംഭാഷണം നടന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കുക, അത്യുന്നതനായവൻ വിശുദ്ധ യോസേപ്പിന്റെ ഹൃദയത്തിൽ തന്റെ നിർമ്മല വധുവിനോട് അലൗകികമായൊരു സ്നേഹം നിറയുവാൻ അനുഗ്രഹം നൽകി. കണ്ടോ, അലൗകികമായ സ്നേഹം നിറയാൻ സ്വർഗം ദൈവം അനുഗ്രഹം നൽകി. അത്യുന്നതനായവൻ ഈ നിമിഷത്തിൽ വിശുദ്ധ യോസേപ്പിന് ശുദ്ധതയുടെ പുത്തനുണർവും നൈസർഗികമായ ചോദനകളുടെ മേൽ പരിപൂർണമായ ആധിപത്യവും നൽകി അനുഗ്രഹിച്ചു. നൈസർഗികമായ ചോദനയുടെ മേൽ ഒരു വലിയ പരിപൂർണമായ ആധിപത്യം നൽകി അനുഗ്രഹിച്ചു. അതുവഴി യാതൊരു തടസ്സവും കൂടാതെ ലൗകിക മോഹങ്ങൾക്ക് അതീതനായി ജീവിച്ചുകൊണ്ട് തന്റെ വധുവായ മറിയത്തെ ദൈവേഷ്ടപ്രകാരം ശുശ്രൂഷിക്കുന്നതിന് വിശുദ്ധ യോസേപ്പിന് നിഷ്പ്രയാസം കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ബ്രഹ്മചര്യ വ്രതത്തിന്റെ കന്യകാവ്രതത്തിന്റെ അടിസ്ഥാനത്തില് ഐക്യപ്പെടുത്തിയ അല്ലെങ്കിൽ ഒരുമിപ്പിച്ച ഈ ബന്ധത്തിൽ സ്വർഗത്തിന്റെ അലൗകികമായ ഒരു അഭിഷേകം, അലൗകികമായ സ്നേഹം, ഈ നൈസർഗിക ചോദനകളെ അതിലംഘിക്കുന്ന പരാജയപ്പെടുത്തുന്ന വലിയ കൃപ, ഈ ഒരു അഭിഷേകം നിറയപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, മാനുഷികമായ ദൃഷ്ടിയില് മാനുഷികമായ കാഴ്ചപ്പാടില് യോസേപ്പിതാവിന്റെയും മാതാവിന്റെയും വിവാഹത്തെ നമ്മൾ കാണുവാൻ പാടില്ല. ഇന്ന് പല മക്കൾക്കും ഈ ലൗകികതയുടെയും ലോകത്തിന്റെയും ഭൗതികതയുടെയും ജടികതയുടെയും ഒക്കെ കാഴ്ചപ്പാടില് ചിന്തിക്കുമ്പോൾ എങ്ങനെ യോസേപ്പിതാവും മാതാവും ജീവിച്ചു എന്നതിനെ കുറിച്ച് പല പല ചിന്തകളും സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ കടന്നു വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ചിന്തിക്കാം. ദൈവം ജോസഫിനെ ഒരുക്കിയത്, മാതാവിനെ ഒരുക്കിയത്, ആ മക്കൾ സമർപ്പിച്ചത്, അവിടെ ദൈവം ഇടപെട്ടത്, ദൈവം കൃപ നിറച്ചത്, ദൈവം ശക്തി നിറച്ചത്, ദൈവം അഭിഷേകം ചെയ്തത്, ദൈവം അവരെ ഒരുമിപ്പിച്ചത്, ദൈവം അവർക്ക് വ്യക്തമാക്കി കൊടുത്തത്, അവർ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് സമർപ്പിച്ചത്, ഇതെല്ലാം കൂടി കൂട്ടി ധ്യാനിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ വിവാഹ ജീവിതത്തിന്റെ അന്തരാർത്ഥം
नमुक विशुद्धि मनसा साधी कई दिवस और मगल पर जीव पंगा कोच्चोड़ इवे ना प्रार्थिका ई कोच्चोड़ निता वणंगो नाणलो और पुरुष कूड़े कड़वे वलिए माता को और पुरुष कूड़े कड़व चन ई पे पर भर्ता भार्योड इवन आ भार्य नोकने विटिटे तौनिवास जीविकनर पय्यन पर चरकन कूड़े कड़वे अलता परशोध कन्गे प्रियपरे लोक मनुष्य जडिक मनुष्य इतना मनस वच्स क्यों वच्चते दैव और अभिषेक ई वेलरी ई कन्त ब्रह्मचर्य आणक कंप तलिर्त पुष्पि दैवीक चैतन्य आलिए अद्भुत प्रवृति एल कूटी ध्यान प्रियपरे इत दैव प्रवृति दैव शक्ति दैव तृपय नमक इंशेम ई जोसफ मरियमितुश इवर नसे नाम का नाम का अरयती वीडू अव योवाकीम अन्नाम मरी मरियती वीडू अवड़ अगे रुपी औरमित तीन रूम दिवस आ मकल आ वर्षोपिल तामसु अशेम वलिए प्रार्थन राव पगलमे दैव तुम नंदी पर दैवते आराधि दैवहि वे स्वयं अंगोटम इंगोटम समर्पि दैव तुम विटकोड़ देवालय ई मु प्रार्थि रूम मूं दिवस चलव तीरु नसे अगे प्रधान पुरोहि पर अशेम देवालय बनुवेल पुत्री आय हन अवड़ इवरों के आलोचि पर नसे एल अनुग्रह वांग नसे दैवहि प्रकार दैवत आलोचन चोदि दैव पर नसे यौसपिता नेरते वीडे अड़ वृति मेन आीटिले कड़ वरा वे और अशेष मरियम जोसफ नसे वन आ भवन ताम आ भवनते वीडे कुछ पर ना मुझे अल मरियु जोसफ को रामाजी जोसफे मूदावत मु वर्षोपि वे जोसफ क्रमी नालाम मु भाकमान मत क्रमी ई मकल दैवत चेर और वीटल और कुटल वलिए ऐक्य दैवत चेर वलिए प्रार्थन ई वेपर नाम वाईको एपड़ी दैवत चेर कुटी माता तरंतर प्रार्थन जोसफ निरंतर प्रार्थन वर्षोपिल अदोपन माता भाकमें इन और कुटजी एला परस्पर स्नेह प्रार्थन और प्रार्थच व्यक्तिपर प्रार्थच जोसफि वे शुश्रूष जोसफा कुटते तिटिपचान पावप्ठ मे सहाँ वे कष्टपेट अध्वानी अगने वाली प्रार्थन वाली स्नेह वाली ऐक्य ई कुट मोटा नाम का दैवती पद्धति रक्षाक प्रवृत्ति ई कृप निज मूड ई कृप निज कुटू पूर्तम दैवती निश्चय अवी समर्प ജീവിതങ്ങളായിരുന്നു യോസേപ്പിതാവിന്റെയും പരിശുദ്ധമ്മയുടെയും ജീവിതം അതിനുവേണ്ടി ദൈവം തീരുമാനിച്ചതായിരുന്നു യോസേപ്പിതാവിന്റെ ബ്രഹ്മചര്യവും പരിശുദ്ധ മറിയത്തിന്റെ കന്യകാവൃതവും ഇവർ തമ്മിൽ ദൈവം ഐക്യപ്പെടുത്തി ഒരുമിപ്പിച്ചു എന്നീ അടിസ്ഥാനത്തിലാണ് കന്യകാവൃതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ജോസഫിനെയും മറിയത്തെയും ദൈവം ഒരുമിപ്പിച്ചത് എന്നീ അടിസ്ഥാനത്തിലാണ് അത് മറക്കരുത് ബ്രഹ്മചര്യവൃതത്തിന്റെയും കന്യകാവൃതത്തിന്റെയും ഐക്യത്തിലാണ് ദൈവം അവരെ ഒരുമിപ്പിച്ചത് ഈയൊരു വലിയ സത്യം നമ്മൾ മറക്കരുത് ഇവർ തമ്മിലുള്ള പൊരുത്തം ഇവർ തമ്മിലുള്ള ഐക്യം എന്നിന്റെ അടിസ്ഥാനത്തിലാണ് മറക്കരുത് കന്യകാവൃതത്തിന്റെ ബ്രഹ്മചര്യത്തിന്റെ ആ വൃതത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസ്നേഹത്തിന്റെ ഐക്യത്തിൽ
ദൈവത്തിൽ ഒന്നാക്കി തീർക്കുന്ന ഒരു ജീവിതം ആയിരുന്നു അവരുടെ കുടുംബജീവിതം. ഇനി പിന്നീട് നമുക്ക് കാണാം ഈ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത്, ദൈവം പ്രവർത്തിച്ചത്, അതിനുവേണ്ടി ഈ മക്കൾ സമർപ്പിച്ച് സഹകരിച്ചത്. ഇതെല്ലാം നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണുവാൻ ഇടയാകും. ജോസഫിൻ്റെ വലിയ കരുത്തും ജോസഫിൻ്റെ മഹത്വവും ജോസഫിൻ്റെ ദൈവബന്ധവും ജോസഫിൻ്റെ സമർപ്പണവും ഈ രക്ഷാകര പദ്ധതിയിൽ എന്തുമാത്രം ശക്തമായിരുന്നുവെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ കാണുവാനും ധ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും ഇടയാകും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ പൗരോഹിത്യത്തെ, സമർപ്പണ ജീവിതത്തെ, കുടുംബജീവിതത്തെ, വൃതബദ്ധമായ ജീവിതത്തെ, എന്തിനുവേണ്ടി ദൈവം നമ്മെ വിളിച്ചോ, എന്തിനുവേണ്ടി ദൈവം നമ്മെ ഐക്യപ്പെടുത്തിയോ, അത് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി ഈ ജോസഫിനെ പോലെയും പരിശുദ്ധമ്മയെ പോലെയും സമർപ്പിക്കുവാൻ നമുക്കും ഇടയാകട്ടെ. ഈ ഒരു വലിയ അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനത്തിൻ്റെ എല്ലാ വചനത്തെയും എല്ലാ ദൈവിക രഹസ്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ദിവ്യ കാരുണ്യ സന്നിധിയിൽ ഈശോയോട് കൂടെ യോസേഫ് പിതാവിനോടൊപ്പം ഇരുന്ന് മാതാവിനോടും ഒപ്പം ഇരുന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാൻ പാപികളും ബലഹീനരുമായ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങ് നയിക്കുന്ന വഴികൾ എത്രയോ മഹനീയമാണ്, എത്രയോ അഗ്രാഹ്യമാണ്. മനുഷ്യദൃഷ്ടിയിലോ ലോകത്തിനോ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലാണ് ദൈവിക പദ്ധതി, ദൈവിക രഹസ്യങ്ങൾ അങ്ങ് അങ്ങയുടെ മക്കളിൽ നിറവേറ്റുന്നത്. നല്ല തമ്പുരാനെ, ഞങ്ങൾക്കതെല്ലാം വെളിപ്പെടുത്തി തന്നുകൊണ്ട് അങ്ങയുടെ പ്രവൃത്തികളെ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യോസേഫ് പിതാവിനെയും പരിശുദ്ധ അമ്മയെയും വിവാഹത്തിൽ ഒരുമിപ്പിച്ച ആ വലിയ ദൈവിക പദ്ധതിയും അതിൻ്റെ അടിസ്ഥാനത്തിൻ്റെ രഹസ്യങ്ങളും ഇന്നങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നല്ലോ കർത്താവേ. വ്രതബദ്ധമായ ജീവിതത്തിൻ്റെ കരുത്ത്, അതിനുവേണ്ടി അങ്ങ് നൽകുന്ന കൃപ, അങ്ങ് നൽകുന്ന അഭിഷേകം, അലൗകികമായ സ്നേഹം, അതിനുവേണ്ടിയുള്ള ചൈതന്യം, കർത്താവേ സ്വർഗത്തിൻ്റെ പ്രവൃത്തികൾ എത്രയോ എത്രയോ വലുത്. അതിനോട് അങ്ങയുടെ മക്കൾ സഹകരിച്ച് നിൽക്കുമ്പോൾ, അതിനുവേണ്ടി അങ്ങയുടെ മക്കൾ അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ, ആ മക്കൾക്ക് നൽകുന്ന ശക്തിയും അഭിഷേകവും പരിശുദ്ധ അമ്മയിലൂടെ വിശുദ്ധ യോസേഫ് പിതാവിലൂടെ ഞങ്ങൾക്ക് നിറച്ചു തരുമ്പോൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവായ യോസേഫ് പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥവും ജീവിത മാതൃകയും സ്വന്തമാക്കിക്കൊണ്ട് കർത്താവെ ഇന്നേ ദിനം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ പൗരോഹിത്യത്തെയും സന്യാസ ജീവിതത്തെയും കുടുംബജീവിതത്തെയും സഭയെയും എല്ലാ ക്രൈസ്തവ മക്കളെയും മാമോദിസ വ്രതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ വിശുദ്ധ യോസേഫ് പിതാവിനോട് ചേർത്ത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേഫ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ പ്രശസ്ത സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിൻ്റെ വിശുദ്ധ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ദൈവപുത്രന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ തീഷ്ണമതിയായ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നായകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നീതിമാനായ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ബ്രഹ്മചാരിയായ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകിയായ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ധൈര്യശാലിയായ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും അനുസരണമുള്ള യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തനായ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ കണ്ണാടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മധ്യസ്ഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിൻ്റെ മഹത്വമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സ്തംഭമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ സാന്ത്വനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാർവത്രിക സഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് അവനെ തൻ്റെ കുടുംബത്തിൻ്റെ നാഥനാക്കി സകലത്തിൻ്റെ മേൽ അവകാശിയാക്കി ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ പരിപാലനയിൽ വിശുദ്ധ യോസേ പിതാവിനെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ ഭർത്താവായി തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങനെ അങ്ങയുടെ വളർത്തുപിതാവായി യോസേ പിതാവിനെ ഉയർത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യോസേ പിതാവിനെ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ സംരക്ഷകനായി വിശുദ്ധ യോസേ പിതാവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. വിശുദ്ധ യോസേ പിതാവിൻ്റെ ജീവിത മാതൃക സ്വന്തമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദിവ്യകാരുണീശോയെ, യോസേ പിതാവിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യോസേ പിതാവിൽ അങ്ങ് നിറച്ച കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. യോസേ പിതാവിന് ഞങ്ങൾക്ക് ജീവിത മാതൃകയായും ഞങ്ങളുടെ ആത്മീയ പിതാവായി നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ദൈവിക രഹസ്യങ്ങൾ സ്വന്തമാക്കി ജീവിക്കുവാനും അത് സ്വീകരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, എല്ലാ മക്കളെയും കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കള്, വൃദ്ധബദ്ധമായ ജീവിതത്തിലൂടെ പൗരോഹിത്യത്തിലും സന്യാസ ജീവിതത്തിലും ആയിരിക്കുന്ന മക്കള്, ജ്ഞാനസ്നാന വ്രതത്തിലൂടെ ക്രൈസ്തവ മക്കളായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. വൃദ്ധബദ്ധമായ ജീവിതത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. വൃദ്ധങ്ങൾ പാലിക്കാനും അനുസരിക്കാനും വേണ്ട കൃപയും അഭിഷേകവും യോസേ പിതാവിനും പരിശുദ്ധമ്മയ്ക്കും നൽകിയതുപോലെ അങ്ങയുടെ മക്കൾ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് അഭിഷേകം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് വൃദ്ധബദ്ധമായ ജീവിതം ജീവിക്കുവാൻ കൃപ നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉന്നതമായ അഭിഷേകം യേശുവിൽ നിന്ന്, ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കുടുംബത്തിനും സഭയ്ക്കും പൗരോഹിത്യത്തിനും സമർപ്പണ ജീവിതത്തിനും മക്കൾക്കെല്ലാം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാര സന്നിധിയില് യോസപിതാവിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നിർമ്മലയാം കന്യകതൻ വല്ലഭനേ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.